ഹലോ ഫ്രണ്ട്സ്, ഫാം സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കടവന്തറയിലാണ്. കടവന്തറയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, നമ്മളിതുവരെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഒരു ഫിഷിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഫ്ലവറോൺസ് ആണ്, ഫ്ലവറോൺസ് ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളത്താണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്ന നമ്മുടെ മിഥുൻ ഭായ് ആണ്. മിഥുൻ ഭായ്, എങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലവറോണിലോട്ടൊക്കെ വന്നിട്ട്? ഞാനിതിപ്പോൾ ആദ്യമേ ചെറുതിലോട്ടുള്ളൊരു ക്രേസ് ആയിരുന്നു ഫ്ലവറോണോട് മാത്രമായിട്ട്. ഫ്ലവറോൺ മാത്രമായിട്ട് അല്ലേ? അതെ, അതിങ്ങനെ തുടങ്ങി. പിന്നെ ഒരു ഒന്നോ രണ്ടോ വാങ്ങി വളർത്തി. പിന്നെ അതോട് ബ്രീഡിംഗ് തുടങ്ങി. പക്ഷെ സാധാരണ ഈ ഫ്ലവറോൺ അങ്ങനെ അധികം ആരും ബ്രീഡ് ചെയ്യാത്തൊരു ഐറ്റം അല്ലേ? അല്ല, ബ്രീഡിംഗ് ഭയങ്കര ടഫാണ്. നമുക്ക് ഇതിന്റെ അകത്ത് ഒരു, ഞാൻ പറഞ്ഞ പോലെ, ഒരു 80% ഇപ്പൊ ബ്രീഡ് ആവുന്നില്ല. ഇപ്പൊ വരുന്നൊക്കെ ഇപ്പൊ ബ്രീഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ 80% ബ്രീഡ് ആകുന്നില്ല. അല്ല, ഇപ്പൊ ഒരു നമ്മളൊരു പേർ ഇപ്പൊ ബ്രീഡ് ആയി കിട്ടിയാലും അത് അടുത്ത പ്രാവശ്യം ബ്രീഡ് ആവണമെന്നൊരു ഉറപ്പില്ല. ബ്രീഡാവും നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് പോലെ പ്രശ്നമായിരിക്കും അല്ലെ? അങ്ങനെ കുറച്ച് റിസ്ക് ആണ് ഇതിന്റെ. ഓക്കെ, നമുക്ക് അത്ര പ്രോഫിറ്റ് ഒന്നും നോക്കി ഇതിന്റെ അകത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല അല്ലേ? ഇല്ല, നമ്മൾ പ്രോഫിറ്റ് നോക്കി ഒരിക്കലും ഇറങ്ങുക. പിന്നെ അതിന്റെ അത് പറഞ്ഞ പോലെ ആരും അത് ഇൻവെസ്റ്റും ചെയ്തു ആദ്യം ഇതുമേലൊക്കെ ആണല്ലേ. ഓക്കെ, ഇതിനകത്ത് കുറെ പഠിക്കാനായിട്ടുണ്ട്. പഠിച്ചോണ്ടിരിക്കാണ്. പഠിച്ചോണ്ടിരിക്കുന്നില്ല. എത്ര നാളായി ഇപ്പൊ? എന്റെ ഇതിപ്പോ ഞാൻ പറഞ്ഞ ഒരു ഇതിന്റെ പ്രാന്ത് തുടങ്ങിയിട്ട് ചെറുത് തുടങ്ങിയതാണ്. ഈ രീതിയിൽ ഇപ്പൊ നല്ല രീതിയിൽ ചെയ്തിട്ട് ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടു. ഞാനിപ്പോ എന്റെ ഒരു 6-7 വെറൈറ്റി ഉണ്ട്. ബ്രീഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു 5 വെറൈറ്റിയോളം ഉള്ളു. 5 വെറൈറ്റിയിൽ എത്ര പേർ കിടപ്പുണ്ട്? ബ്രീഡിംഗ് പേർ ഒരു 10-25 പേരോളം. അത്യാവശ്യം കളക്ഷൻ ഉണ്ടോ നമ്മുടെ? 5 വെറൈറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം കളക്ഷൻ അല്ലേ? നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ഫ്ലവർ ആണ് ഏതാ? എസ്ആർഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അല്ലേ? നമ്മളെല്ലാം ചെയ്യുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുന്നത്. നല്ല ഗ്രേഡ് മാത്രം ബ്രീഡ് ചെയ്യുന്നുണ്ട്. ആണല്ലേ. ഓക്കെ, ഇവിടെ എന്ത് റേറ്റ് സ്റ്റാർട്ട് ആവും നമുക്ക്? 30 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ്ങിലുണ്ട്. 25,000 രൂപയുള്ള അതിലും കൂടുതലുണ്ടോ? അതിലും കൂടിയതുണ്ട്. ഉണ്ട്, പക്ഷെ നമ്മളത് ഓർഡർ അനുസരിച്ച് എടുക്കുള്ളൂ, നമ്മള് വെക്കാറില്ല. നമ്മൾ ഇന്ത്യയിലോട്ട് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലേ? ഓൾ ഇന്ത്യ എവിടെ ചെയ്യാറുണ്ട്. പിന്നെ ഹോൾസെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അല്ലേ? ഓക്കെ, ഒരുപാട് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കാണാം, നമുക്ക് അടുത്ത കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ ഒരുപാട് ബോട്ടിലൊക്കെ ചെയ്ത് നമ്മൾ ഫൈറ്റർ ചെയ്തിരിക്കുന്ന പോലെ ഫ്ലവറോൺ ബോട്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് മെയിൻറ്റെനൻസും ഒരുപാട് വേണമെന്നോ അല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടാണ്. നമുക്ക് പുറത്തുനിന്ന് ഇപ്പൊ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ ആ ഫ്ലവറോൺ ബ്രീഡ് ചെയ്ത് ഒരു പേരിന് ചിലപ്പം 10-15 രൂപ ഒക്കെ കിട്ടും എന്നൊക്കെ പറയാം. അതിനനുസരിച്ച് കഷ്ടപ്പാടുണ്ടോ? കഷ്ടപ്പാടുണ്ട്. ശരിയാണ്, നമ്മളിപ്പോ കാണുമ്പോ ഇത് സിമ്പിൾ ആയിരിക്കുള്ളൂ, പക്ഷെ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. സാധാരണ പക്ഷെ എല്ലാരും അങ്ങനെ ഇറങ്ങാത്തൊരു മേഖല ഫ്ലവറോൺ ഡിസ്കസ്. ഫ്ലവറോൺ എന്റെ അറിവിൽ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല. കുറച്ചുപേരുള്ളു ഫൈറ്റർ, എന്നാലും അതും കുറച്ച് ബ്രീഡിംഗ് കുറച്ച് പഠിക്കണം. ഞാൻ പറഞ്ഞു എല്ലാത്തിനും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഓരോന്നായിട്ട് കണ്ട് പരിചയപ്പെട്ടാലോ. അപ്പൊ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മൊത്തം കിടക്കുന്ന ഏതൊക്കെ ടൈപ്പ് ആണ് കിടക്കുന്നത്? നമുക്കിപ്പോ ഇവിടെ ഇതിന് ഒരു സെയിൽ സെക്ഷൻ ആണ്. ഇതിനകത്ത് ഇപ്പോ കംഫർട്ട്, എസ്ആർഡി, കെഎംഎൽ, പിന്നെ ഗോൾഡൻ ബീഫ്, ഇപ്പൊ ഒരു 4 വെറൈറ്റി ഇപ്പൊ ഇവിടെ കിടപ്പുണ്ട് ഈ സെയിലിനുള്ള. ഇത് മൊത്തം സെയിലാണ് ഈ കിടക്കുന്ന എല്ലാം? അതെ അതെ അതെ. ഓക്കെ, ഇവിടെ മൊത്തം ഫ്ലവറിങ് ഫ്ലവറോണല്ലേ എല്ലാം കിടക്കുന്ന? അതെ അതെ. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ ഫ്ലവറോൺ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫ്ലവറോൺ ആണ്, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോ അരോണ ഉണ്ട്, റെഡ്ടെയിൽ കാറ്റ്ഫിഷ്, ഷവൽ നോസ്, അലിഗേറ്റർ കാർ, അങ്ങനെ എക്സോട്ടിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഏത് പരിചയപ്പെടാനുള്ള? നമുക്ക് ആദ്യമായിട്ടുള്ളത് ഇപ്പോ കംഫ ബ്രീഡ് ആണ്. കംഫ ബ്രീഡ് അല്ലേ? അതെ അതെ. ഈ ഫ്ലവറോൺ ഇത്രയും സൈസിലൂടെ എത്തുവോ നമ്മള്? ഇതിനും വലുതാവും. ഇതിലും വലുതാവോ? ഓക്കെ, ഇതൊക്കെ ഇപ്പൊ ഒരു 1.5 വർഷം പ്രായമുള്ളതാണ്. ആണോ, 1.5 വർഷം ഉണ്ടല്ലേ. ഓക്കെ, ഇവർക്ക് എന്താ നമ്മള് ഫുഡ് മെയിൻ ആയിട്ടൊക്കെ കൊടുക്കുന്നത്? ഫുഡ് നമ്മൾക്ക് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പെല്ലറ്റ് ഫീഡാണ്. പെല്ലറ്റോ? പെല്ലറ്റ് ഫീഡ് ഇവർക്ക് ഹൈ പ്രോട്ടീൻ ഫീഡുകളാണ് കൊടുക്കുന്നത്. അത് നമ്മള് കൺട്രോൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് പയറിന് ഇഷ്യൂ വരും, സ്റ്റമക്ക് വരും അല്ലേ. ഓക്കെ, ഇത് മാൻ മേഡ് ഫിഷ് അല്ലേ ഈ ഫ്ലവർ ആണെന്ന് പറയുന്നത്? അതെ 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 അല്ലേ. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ബുദ്ധിമുട്ടും ഉണ്ടല്ലേ ഇവർക്ക്? ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഫെർട്ടിലിറ്റിയിലാണ് പ്രോബ്ലം അല്ലേ. പകുതിയിലധികം ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല. ഉണ്ടാവില്ല അല്ലേ. അപ്പൊ നമ്മളത് മൊത്തം നോക്കി നോക്കി എടുക്കണം അല്ലേ. അപ്പൊ നോക്കി നമ്മൾ ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ബ്രീഡിങ്ങിന് ഇടുമ്പോഴേ അറിയാൻ പറ്റില്ല. ഒരു 1, 2, 3, 4, 5 പ്രാവശ്യം ഇട്ടാലേ അറിയുള്ളൂ. അറിയുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഇവരുടെ പേരെന്താ? എന്തോ പേര് പറഞ്ഞു? ഇത് കംഫ. കംഫ, അങ്ങനെയാണ് ഇവരെ പറയുന്നത്. അതെ അതെ, ഇത് ഓരോ ഇതുണ്ട്, F1, F2, F3 ക്വാളിറ്റി ഉണ്ടല്ലേ. ക്വാളിറ്റി ഇത് F2 അല്ലേ? ഇത് F2 ആണ്.
എഫ് എണ് എന്ന് ഇമ്പോർട്ടഡ് ക്വാളിറ്റി വരുമോ? എല്ലാം ഇമ്പോർട്ടഡ് തന്നെയാണ്, പക്ഷേ അതില് വ്യത്യാസമുണ്ട്. എഫ് എണ്ണ് എഫണ് വ്യത്യാസമുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പുറത്ത് കിടക്കുന്ന ആ വെറൈറ്റി തന്നെയാണ്? അല്ല, ഇത് കെ എം എൽ എന്ന് പറഞ്ഞ ബ്രീഡാണ്. കെ എം എൽ കൺഫേം ആലു എന്ന് പറയും. കൺഫേം ആലു അല്ലേ? പ്രോപ്പർ വാട്ടർ ചേഞ്ച്, വാട്ടർ കണ്ടീഷൻ പക്കയായിരിക്കണം. പിന്നെ ഫീഡിങ്, ഫീഡിങ് ഡയറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ടിരുന്നാല് നമ്മളിപ്പോ ആഴ്ചയിൽ നമ്മൾ 30% അടിയിൽ അഴുക്കളെല്ലാം മലിച്ചു കളഞ്ഞിട്ട് അടുത്തുള്ള ആഡ് ചെയ്യും. പി എച്ച് ടെസ്റ്റ് ചെയ്തിട്ട് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കും. ഹീറ്റർ ഒക്കെ വെക്കുന്നുണ്ടോ? ഹീറ്റർ ഉണ്ട്. ഹീറ്റർ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ, ഇപ്പൊ ഇവരുടെ ഇതിപ്പോ സ്ട്രെസ് ആയിരിക്കണം ഈ ഫിഷ്, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ഉണ്ട് ഹെഡ്. നമുക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ക്ലൈമറ്റ് മാറിക്കൊണ്ട്, തണുപ്പും ചൂടും പെട്ടെന്ന് മാറി മാറി വരുന്നുണ്ട്, വെള്ളത്തിന്റെ പി എച്ച് മാറും, അങ്ങനെ ഫിഷ് സ്ട്രെസ് ആവും. ഇവർക്കും ഉണ്ടോ ഈ ഡിസ്കസ് പോലെ സ്ട്രെസ് ഒക്കെ ഉള്ള? പി എച്ച് ഷോക്ക് ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുമായിരിക്കും അല്ലേ? അതെ. ഇവർക്കൊക്കെ എന്ത് റേറ്റ് ആണ് ഈ കിടക്കുന്ന ഈ രണ്ടെണ്ണത്തിന്? ഇത് ഓരോ എന്താ പറയാ, ഓരോ ഗ്രേഡ് ഉണ്ട്, ആ ഗ്രേഡ് അനുസരിച്ച് റേറ്റ് വരും. ഒരിക്കലും വലിപ്പത്തിലോ അതിന്റെ കളറിലോ കാര്യങ്ങളിലോ അല്ല, അങ്ങനല്ല വരുന്നത്, ഓരോ ഗ്രേഡ് അനുസരിച്ച് റേറ്റ് വരും. റേറ്റ് വരുന്നത് ഓക്കെ. ഇപ്പുറത്ത് കിടക്കുന്ന എസ് ആർ ഡി തന്നെയാണ്? അതെ, എസ് ആർ ഡി. എസ് ആർ ഡി ഡബിൾ എ ഗ്രേഡ് ആണ്. ഡബിൾ എ അല്ലേ? അതെങ്ങനെ മനസ്സിലാവും നമുക്ക് ഡബിൾ എ? അത് ഫിഷിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ക്വാളിറ്റി നമുക്കിപ്പോ രണ്ടും കാണാം, രണ്ടുപേരും സെയിം സൈസാണ്. സെയിം സൈസാണെങ്കിലും ഹെഡിലും ബോഡി ഷേപ്പിലും ആ ടെയിലിന്റെ ഷേപ്പിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. കളറും കൂടുതലും ഉണ്ടല്ലോ അതിന്. അതെ, ഇതൊക്കെ ക്രോസ് ഹെഡ് മാർക്കിംഗ് ആണ്, ഫുൾ മാർക്കിംഗ് ആണ്. എന്ന് വെച്ചാല് ഹെഡിലും വ്യത്യാസം ഉണ്ട്, അവരായിട്ട് നമുക്ക് കാണുമ്പോൾ കമ്പയർ ചെയ്യും, രണ്ടും സെയിം സൈസ് തന്നെ. പക്ഷേ ഹെഡ് ഇപ്പുറത്തല്ലേ ഇച്ചിരി കൂടി നിൽക്കുന്നത്? ആ, ഇത് വരുമ്പോൾ ട്രിപ്പിൾ എ ഗ്രേഡ് ആണ്. ട്രിപ്പിൾ എ? ആ ഓക്കെ. അവരാണോ കൂടിയത് അപ്പം? ഇതിന്റെ അതില്ല, അതിനേലും കൂടിയുണ്ട്. ഷോ ഗ്രേഡ് ഉണ്ട്, ഷോ ഗ്രേഡ് ഉണ്ട് അല്ലേ? ഗ്രേഡ് ഉണ്ട്. ഓക്കെ. മെയിലിൽ മാത്രം ഇങ്ങനെ ഹെഡ് ഇത്രയും വരത്തുള്ളൂ അല്ലേ? ഫീമെയിലിന് ഹെഡ് ഉള്ളതുണ്ട്, ഉള്ളതുണ്ട്. ആ ഗ്രേഡ് ഉള്ളതുണ്ട്. അത് എസ് ആർ ഡിയിലൊക്കെ വരുന്നുണ്ട്? അങ്ങനെ എസ് ആർ ഡി എല്ലാ ഗ്രേഡിലും വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളിലും ഹെഡ് ഉള്ള ഫീമെയിൽസ് ഉണ്ട്. ആണോ, അത്രയും വരുന്നുള്ളൂ അല്ലേ? ഇതേപോലെ ഹെഡ് ഉള്ള ഫീമെയിൽ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇവരുടെ ഈ ഇഞ്ച് സൈസ് എത്ര രൂപ, എത്ര റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇവർക്ക് ഈ ഗ്രേഡ്? ഇത് ഓരോ ഗ്രേഡ് നമുക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ലെന്നാണ്. ശരിയാണ്, ഓരോരുത്തർക്കും ഓരോ വിലയാണ്. നമുക്ക് ഇപ്പൊ പറയുന്ന ഫിക്സ്ഡ് പ്രൈസ് അല്ലായിരിക്കും പിന്നെ പിന്നെ വരുന്നത്. ചിലപ്പോ നിങ്ങളിപ്പോ പിന്നെ ആയിരിക്കും വീഡിയോ കാണുന്നത് അല്ലേ? പിന്നെ ആ റേറ്റ് അത്ര റേറ്റിന് കൊടുക്കുന്നൊക്കെ ചോദിക്കും ഓരോരുത്തരും. ഓക്കെ ഓക്കെ. അടുത്ത നമ്മുടെ ഏതാണ് ഈ ഫ്ലവർ ഹോണില്? ഇത് ഗോൾഡൻ ബേസ് എന്ന് പറയും. ഗോൾഡൻ ബേസ് അല്ലേ? ജിബി എന്നാണ് എല്ലാരും പറയുന്നത്. ജിബി എന്നല്ലേ? ജിബി ഗോൾഡൻ ബേസ്. കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ റെഡ്, ഓറഞ്ച്, യെല്ലോ. യെല്ലോ ആ ഒരു കളറാണ് വരുന്നത് ഇവർക്ക്. വരുന്നല്ലേ? ഓക്കെ. ഇവർക്ക് അപ്പൊ ഏത് ഗ്രേഡായിരിക്കും? ഇതൊക്കെ ഇപ്പൊ കിടക്കുന്ന എ ഗ്രേഡ് ഫിഷുകളാണ്. എ ഗ്രേഡ് ആണല്ലേ? അപ്പൊ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഏത് ഗ്രേഡാണ്? ടോപ്പ് വി ഐ പി ഗ്രേഡ് വരെ ഉണ്ട് ഇവർക്കല്ലേ? എല്ലാ ഫിഷിനും ഉണ്ട്, എല്ലാ വെറൈറ്റിക്കും അതിന്റെ ഗ്രേഡ് വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങളുണ്ട് അല്ലേ? അതനുസരിച്ചുള്ള ക്വാളിറ്റി കാണിക്കും. അപ്പൊ ഈ വി ഐ പി ഗ്രേഡ് എന്നൊക്കെ പറയുമ്പോഴേ അതിന്റെ ക്വാളിറ്റി എങ്ങനെ ആയിരിക്കും? നല്ല ഹെഡ് അങ്ങനെയാണ്? ഹെഡിന്റെ സൈസ് ഒക്കെ, ബോഡി ഷേപ്പ്, ബോഡി എങ്ങനെ ഷോർട്ട് ആയിരിക്കും? ബോഡി ഷോർട്ടിന്റെ അല്ല, ബോഡി ആ ടെയിലിന്റെ റാപ് ടെയിലും. ഓ, അങ്ങനെയൊക്കെ നോക്കുമല്ലേ? ടെയിലിന്റെ ഷേപ്പ് ഒക്കെ നോക്കുമല്ലേ? ഷേപ്പ് എല്ലാം നോക്കും. പിന്നെ ഹെഡിൽ മാർക്കിംഗ് കാര്യങ്ങൾ. ഹെഡിലെ മാർക്കിംഗ്? ഓക്കെ ഓക്കെ. ഇത് മെയിൽ അല്ലേ കിടക്കുന്നത്? ഇതിപ്പോ കിടക്കുന്ന മെയിൽ ആണ്. മെയിൽ ആണല്ലേ. ഇതിന്റെ വേറെ കിടപ്പുണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല, ഇതിപ്പോ ലാസ്റ്റ് പീസ് കിടക്കുന്നത്. പിന്നെ നമുക്ക് ബ്രീഡിംഗ് സെക്ഷനിൽ കിടപ്പുണ്ട്. ഉണ്ടല്ലേ. ഇവർക്കാണോ മറ്റേ എസ് ആർ ഡിക്ക് ഒക്കെയാണോ റേറ്റ് കൂടുതൽ? എല്ലാത്തിന്റെയും ഗ്രേഡ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഒരു മീഡിയം സൈസ് അല്ലേ കിടക്കുന്നത്? അതെ അതെ. ഇതൊക്കെ ഇപ്പൊ ഡബിൾ എ ഗ്രേഡും ട്രിപ്പിൾ എ ഗ്രേഡ് ഒക്കെ ആയിട്ട് കിടക്കുന്നത്. കണ്ടീഷൻ ആവാനായിട്ട് നമുക്ക് ഇത്തിരി ചെറിയ ക്ലൈമറ്റ് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഫിഷ് കണ്ടീഷൻ ആവാത്തത്. ഓക്കെ. ഇവിടെ എന്ത് റേറ്റിന് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ആവും ഒരു ഫിഷ്? നമുക്ക് ബേബീസ് ചെറിയ സൈസ് തുടങ്ങിയുണ്ട്.
ചെറിയ സൈസ് നമുക്ക് 30 രൂപ തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഉണ്ട് ഉണ്ട്. 30 രൂപ തുടങ്ങി നമുക്ക് ഫ്ലവർ ഓൺ കിട്ടും. ഉണ്ട്. 30 രൂപ തുടങ്ങി 25,000 വരെയുള്ള ഫ്ലവറും കിടപ്പുണ്ട് നമ്മുടെ കിടപ്പുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഈ 30 രൂപ എന്ന് പറയുന്നത് നമുക്ക് 1 ഇഞ്ച് സൈസ് ആയിരിക്കും അല്ലേ? 1 ഇഞ്ച് സൈസ്. 1 ഇഞ്ച്. അപ്പൊ അതിനകത്ത് മെയില് ഫീമെയില് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. മെയില് ഫീമെയിൽ അറിയില്ല. മെയില് ഫീമെയിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ച് 2 ഇഞ്ച് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രയും കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. അതെങ്ങനെയായിരിക്കും നമുക്ക് ഈ ഹെഡിന്റെ ഇത് വെച്ചാണ് അറിയാൻ പറ്റുന്ന? ഹെഡിന്റെ നമുക്ക് അവരുടെ വെന്റ് നോക്കാൻ പറ്റിയ ടൈം അതാണ്. അതാണ് അല്ലേ. ഞാൻ പറഞ്ഞ പോലെ ഹെഡുള്ള ഫീമെയിൽസും ഉണ്ട്. ആ അതാ പറഞ്ഞ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഫ്ലവർ ഓൺ ഒക്കെ എടുക്കുമ്പോഴേ ഇവരുടെ ടാങ്കിന്റെ ഒക്കെ എങ്ങനെയായിരിക്കും നമ്മൾ ടാങ്കിന്റെ സൈസ്? ഇവർക്ക് ഇപ്പോ കുറഞ്ഞത് ഇപ്പൊ ഒരു ഫിഷ് ആണെങ്കിൽ അവർക്ക് കുറഞ്ഞത് 2 അടി ടാങ്കിലും വേണം. 2 അടി എങ്കിലും വേണം. ഒരു 4 ഇഞ്ച് ഫിഷ് ആണെങ്കിൽ. ഓ, 4 ഇഞ്ച് ആണെങ്കിൽ 2 അടി ലെങ്ത്, 1 ഫീറ്റ് വിഡ്ത്തും, ഒരു 1.5 അടി അല്ലെങ്കിൽ 1.5 അടി ഹൈറ്റും ആണ് കൂടുതൽ വേണം. ഓക്കെ, നമുക്ക് ഇവർ ഒരുമിച്ചിട്ട് വളർത്താൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ സിംഗിൾ ആയിട്ട് ഇടക്കുള്ളൂ. ഒരു മെയിലും ഫീമെയിലും തന്നെ ബ്രീഡിംഗ് ടൈമിന് മാത്രം നമ്മൾ ഒരുമിച്ച് ഇടാറുള്ളൂ അല്ലേ. ചിലപ്പോ ഈ ബ്രീഡിംഗ് ടൈമിന് തന്നെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ വരും. ഇപ്പൊ ഈ ഒരുമിച്ച് ഇപ്പൊ ബ്രീഡ് ആവുന്ന പേരാണെങ്കിലും അറ്റാക്കിംഗ് വരും. അറ്റാക്കിംഗ് നമ്മളിപ്പോ ലേറ്റ് ഇടുകയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഇത് കാണുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഉണ്ടാവും അല്ലേ. പിന്നെ ഇവരെ നമ്മള് ഇപ്പൊ തുടക്കക്കാരൊക്കെ ഒരാള് ഇപ്പം കുറച്ച് പീസ് കൊണ്ടുപോയി അവര് ഒരുമിച്ച് എന്തായാലും ഇട്ടല്ലേ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ഇട്ട് വളർത്തിയെടുക്കാൻ പറ്റത്തില്ലോ. അതിനാണ് ഇപ്പൊ നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു 5 ലിറ്ററിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ ബോട്ടിൽ ഗ്രൂം ചെയ്തെടുക്കുക. ഈ കാണുന്ന ബോട്ടിലുള്ള പോലെ നമ്മള് ബോട്ടിലിട്ട് ഗ്രൂം ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ഇവർക്ക്? നമ്മൾ ഫൈറ്റർ ഒക്കെ ബോട്ടിൽ ഇടുന്ന പോലെ ഇവര് അങ്ങനെ കിടന്നുള്ളൂ. അതൊരു 5 ലിറ്ററിന്റെ ബോട്ടിൽ കുറഞ്ഞത് കൊടുക്കണം. ചെറിയ ബോട്ടിൽ കൊടുത്തിട്ട് അതിന്റെ അത് ഹൈ പ്രോട്ടീൻ ഫീഡാ കൊടുക്കുന്നത്. ഞാനിപ്പോ ഇവർക്ക് ചെറിയ സൈസിനാണ് കൊടുക്കുന്നത്. ഈ ലാർവലൊക്കെ കൊടുക്കുന്നു. പിന്നെ അതിന് കുറച്ചുകൂടി ആകുമ്പോഴത്തേക്കും പെല്ലറ്റ് സൈസ് ആകുമ്പോഴത്തേക്കും ഹംബി ഹെഡ് അങ്ങനെ പ്രോട്ടീൻ കൂടി കുറച്ച് ഫുഡുകളുണ്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവർക്ക് പ്രതിരോധ ശേഷി കൂടുതലാണോ? പ്രതിരോധ ശേഷി കൂടുതലാണോ എന്ന് വെച്ചാൽ കുറവാണ്. കുറവാണ്. അപ്പൊ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഇട്ട് നമ്മൾ വളർത്തുമ്പോൾ ഈ ഫൈറ്റർ ഒക്കെ ഒരുപാട് പ്രതിരോധ ശേഷി ഉള്ളതല്ലേ? നമ്മൾ എങ്ങനെ വേണം കിടന്നോളൂ അത് കിടന്നോളൂ? അങ്ങനെയല്ല. ഇപ്പൊ ഫൈറ്റർ ആയാലും പ്രശ്നമാണ്. ഫൈറ്റർ ആയാലും ഇവർക്ക് ഈ വെള്ളത്തിന്റെ pH ഒക്കെ മാറി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വരും. നമ്മള് വാട്ടറിന്റെ pH എപ്പോഴും പക്ക ആയിട്ടിരിക്കണം. പിന്നെ അതെല്ലാം വാട്ടർ കണ്ടീഷൻ നോക്കിയാൽ മതി. വാട്ടർ കണ്ടീഷൻ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോ ഇവിടെ കിടക്കുന്നവർക്ക് എയറേഷൻ പോലും കൊടുത്തിട്ടില്ല. എയറേഷൻ കൊടുത്തിട്ടില്ല, ശരിയാണ്. നമ്മള് വാട്ടർ കണ്ടീഷൻ നമ്മള് ഈ പറഞ്ഞ ഒരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്ക് പകുതി വെള്ളം കളഞ്ഞിട്ട് അടുത്തോളം കയറ്റുന്നതാണ് pHഉം കൺട്രോൾ ചെയ്ത് കൊടുക്കണം. ചെമ്മീനൊക്കെ കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്? ഇല്ല, ചെറിയവർക്ക് നമ്മളിപ്പോ ഞാൻ പറയാം, ഇപ്പൊ ഹെഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവർക്കും വേണ്ടത്. അതിന് വേണ്ടിട്ട് നമ്മൾ ഹൈ പ്രോട്ടീൻ ഫീഡുകളാണ് കൊടുക്കുന്നത്. എത്ര നാളാകുമ്പോൾ നമുക്ക് ഈ എണ്ണം ഇത്രയും വലുതായി കിട്ടും? 1 ഇഞ്ച് സൈസിലോട്ട് എത്ര ആകുമ്പോൾ എത്തും? 1 ഇഞ്ച് ആവാനായിട്ട് നമുക്കൊരു 2 ആഴ്ച മതി. 2 ആഴ്ച മതി അല്ലേ 1 ഇഞ്ചിലോട്ട് എത്താൻ വേണ്ടി? എത്താനായിട്ട് 2.5 ആഴ്ച കൊണ്ട് ഒരു 1 ഇഞ്ച് സൈസ് നമുക്ക് കിട്ടും. പിന്നെ ബ്രീഡിംഗ് എപ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നേക്ക്? ബ്രീഡിംഗ് നമുക്കൊരു 10 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. നമ്മളിപ്പോ ആദ്യത്തെ ട്രയൽ തന്നെ ആവണമെന്നില്ല, ഒരു 3-4 പ്രാവശ്യം ചെയ്താലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഫെർട്ടൈൽ ആവുന്ന മെയിലുകളും ചില ടൈമില് പിന്നെ 3-4 പ്രാവശ്യം ആവാറില്ല. ഓ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളീ പറഞ്ഞ പോലെ ക്ലൈമറ്റിന്റെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹാച്ചിങ് റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ. കുറവായിരിക്കും അല്ലേ. ഒരു പേരിൽ നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ വരെ മാക്സിമം കിട്ടും? ഒരു പേരിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 1000-ന് മേലുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. നമുക്ക് 400 ഒക്കെ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ഏതാണ് ഇത്? ഇത് ഗോൾഡൻ ബേസ് ആണ്. ഗോൾഡൻ ബേസ് നമ്മള് അവിടെ പുറത്ത് കാണിച്ചിരുന്നു. അത് പറഞ്ഞ പോലെ എ ഗ്രേഡ് ഫിഷ് ആണ്. ഇത് വരുന്നത് ഷോ ഗ്രേഡ് ആണ്. ഓക്കെ, ഇത്രയും കളറൊക്കെ വരും അല്ലേ? അതെ അതെ അതെ, ഇതിനെല്ലാം കളർ ഉണ്ട്. ഇപ്പൊ ബ്രീഡിങ്ങിന് ഇപ്പൊ ആയക്കണോണ്ട് ഇപ്പൊ കളർ ഇത്തിരി ഡള്ളായിരിക്കാണ്. ഡള്ളായിരിക്കാണ്. ഓക്കെ, ഇതിന്റെ ഫീമെയിൽ അല്ലേ അപ്പുറത്ത്? ഫീമെയിലിന് ഹെഡ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല, ഫീമെയിലിന് ഹെഡ് ഉണ്ടാവില്ല. ഹെഡ് ഉണ്ടാവില്ല അല്ലേ. ഓക്കെ, മെയിൽ ഇതിനും ഹെഡ് വരുമല്ലേ? മെയിലിന് മെയിലിനും ഹെഡ് ഉണ്ട്. ബ്രീഡിങ്ങിന് ഇപ്പൊ ഇട്ടേക്കുന്നോണ്ട് കുറച്ച് സ്ട്രെസ് ആയിട്ടിരിക്കും പക്ഷേ. ഓക്കെ, അപ്പൊ ഇവര് ഇപ്പൊ മുട്ടയിടാൻ ആവും ഉടനെ? ആയിട്ടുണ്ട്. ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരുമിച്ച് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇടത്തില്ലേ? എത്ര ദിവസം നമ്മൾ ഇവര് ഇടും? നമ്മളിപ്പോ ഒരു മെയിലിന് ഇപ്പൊ ബ്രീഡ് വെച്ചാൽ നമ്മൾ 1 മാസത്തെ റെസ്റ്റ് കൊടുക്കും. ആണല്ലേ. റെസ്റ്റ് കൊടുത്തിട്ട് അടുത്ത ബ്രീഡിങ്ങിന് ഇടുള്ളൂ. ഓക്കെ, മെയിൻ ആയിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തം കുഞ്ഞുങ്ങളും ക്വാളിറ്റി ആയിട്ട് കിട്ടണമെന്നില്ലല്ലേ? ഇല്ല ഇല്ല, മൊത്തം കിട്ടില്ല. നമുക്ക് ഇതിന്റെ അകത്തൊരു എത്ര പെർസെന്റേജ് കിട്ടും? നമുക്കൊരു 70% ഉള്ള നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ഇതിന്റെ അകത്തുനിന്ന് അല്ലേ. നല്ല കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ മെയിൽസ് കിട്ടുന്നുണ്ട്, പിന്നെ ഫീമെയിൽസ് ഉണ്ട്. ഫീമെയിൽസ് ഈ പറഞ്ഞ നല്ല ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പേരൻസ് എല്ലാം കിടക്കുന്നതല്ല, ഇമ്പോർട്ടഡ് കിടക്കുന്നത്. ഇമ്പോർട്ടഡ് പേരൻസ് എല്ലാം കിടക്കുന്നത്. ഇവരിവിടെ ബ്രീഡ് ആയിട്ടുള്ളതാണ്? ഇവിടെ ഇതിപ്പോ ആയിട്ടുണ്ട്. ഇവരിപ്പോ ഒരു 3 ബാച്ച് ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ. ഈ ഒരു ബാച്ചും കൂടി നമ്മൾ ഈ പേരിനെ മാറ്റും. പേര് മാറ്റിട്ട് നമ്മൾ അടുത്ത
ഓ അങ്ങനാണല്ലേ. ഈ ഫീമെയിലിനെ തന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കത്തില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, നമ്മള് പേര് ചേഞ്ച് ചെയ്യും. അതെല്ലാ പേരിന്റെ അത്. ഫീമെയിലിന്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാവാൻ പറ്റും? ഇപ്പൊ ഫീമെയിൽ പറഞ്ഞ പോലെ മാർക്കിങ് കാര്യങ്ങള്, കളറ് ഇത്ര ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് കളർ അല്ലേ? അതെ, ബ്രൈറ്റ് മാത്രമല്ല ഇവരുടെ ഈ ഹെഡിൽ മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കോ ജിബിയിലില്ല. ഇപ്പൊ ജിബി ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഒരു മൂന്നോ നാലോ ഫീമെയിൽ ഉള്ളു, ബാക്കിയുള്ള ഫീമെയിൽസിനെ നമുക്ക് അറിയാൻ പറ്റും. ഇവരൊക്കെ കൊടുക്കാനുണ്ടോ നമ്മുടെ ഇപ്പൊ? കുഞ്ഞുങ്ങളുണ്ട് കൊടുക്കാനായിട്ട്. കുഞ്ഞുങ്ങളിപ്പോ ഒരു ഹാഫ് ഇഞ്ച് സൈസ് ആയിട്ടുള്ളൂ. ഹാഫ് ഇഞ്ച് അല്ലേ? ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ബാക്കിയുള്ളതിന്റെ കുട്ടികള് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇതെല്ലാം ഗോൾഡൻ ബേസിന്റെ കുഞ്ഞുങ്ങളാണ്. ഇപ്പൊ ഈ കിടക്കുന്ന ഈ ബാച്ച് ഇതുകൊണ്ട് ഇവര് രണ്ട് ബാച്ചും കിടപ്പുണ്ട് ഇവിടെ. ഇവരെ നമ്മളെ എന്തൊക്കെ കൊടുത്താ ഇപ്പൊ റൈസ് എടുക്കുന്നത്? ഇവർക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാല് ഇവര് ഫ്രീസിംഗ് ആകുമ്പോ നമ്മള് ആറ്റിമി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് രണ്ടാഴ്ചയോളം അവർക്ക് അത് തന്നെ കൊടുക്കുന്നത്. രണ്ടാഴ്ചയോളം ആറ്റിമി കൊടുക്കും. അതിനുശേഷമാണ് ഈ ലാർവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലാർവൽ അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് നമ്മള് ഈ ലാർവല് കൊടുക്കും. ഈ ലാർവല് ഇവര് വെൽഡൗൺ അനുസരിച്ച് ഓരോ സ്റ്റേജ് ഉണ്ട്. ഈ ലാർവൽ 100, 200, 300 അങ്ങനെ ും അതാണ് ആ ഒരു റെഡും യെല്ലോ ഒക്കെ കേറി ഇവർക്ക് ഇവർക്ക് ഏത് ഫീമെയിൽ നമ്മൾ ഇട്ട് കൊടുത്ത ഫീമെയിൽ ഇട്ടേക്കുന്നത്? ഇപ്പൊ മാഗ്മ ഫീമെയിൽ ഇട്ടേക്കുന്നത്. ഇവർക്ക് പ്രധാനമായിട്ട് എന്തൊക്കെ അസുഖങ്ങൾ വരുന്ന? ഇവർക്ക് മെയിൻ ആയിട്ട് വരുന്നത് എന്ന് വെച്ചാല് വയറിനുള്ള കംപ്ലൈന്റ് ആണ്. സ്റ്റൊമക്കിന് നമ്മളിപ്പോ ഈ പ്രോട്ടീൻ ഫീഡുകളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വയറിനാണ് മെയിൻ ആയിട്ട് കംപ്ലൈന്റ് വരുന്നത്. ഇതിന്റെ സ്റ്റൊമക്ക് വോമിസിന്റെ അസുഖം വരും. അത് മാത്രമേ പ്രോബ്ലം ഉണ്ടാകും. അതാണ് മെയിൻ ആയിട്ട് വരുന്ന അസുഖം. അത് വന്നു കഴിഞ്ഞാൽ ഫിഷ് പിന്നെ ഫീഡ് എടുക്കില്ല. സ്ട്രെസ് ആയി പോകും. ഹെഡെല്ലാം ഡൗൺ ആയിട്ട് ഫിഷ് വയ്യാത്ത പോലെ ഇരിക്കുന്നു. അത് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ വോം ഔട്ട് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. വോം ഔട്ട് യൂസ് ചെയ്താൽ മതി. അതെങ്ങനെയാ? വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന ലിക്വിഡാണ്. അത് 10 ml 100 L വെള്ളത്തിലെ മിക്സ് ചെയ്യണ്ട്. ഓക്കെ. നമ്മളെ ടാങ്കിന്റെ അളവും വെള്ളത്തിന്റെ അളവ് അനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. ക്വാണ്ടിറ്റി കുറച്ചാൽ മതി അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേജ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫിഷിന് ബാലൻസിംഗ് ആവും. ഇത് ബാലൻസ് ഫിഷും മലം നടക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്പീ ടു എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. സ്പീ ടു വോം ബാക്ക് എന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യലും പിന്നെ അതിലെ ഫിഷിന് നമ്മള് ഒരു ഗ്ലാസ് ഡിവൈഡ് ചെയ്തിട്ട് ഫിഷിനെ സ്റ്റഡി ആയിട്ട് നിർത്തും. ഓ അങ്ങനെ സ്ഥലം കൊടുക്കാതെ ഫിഷിനെ നേരെ നിർത്തും. നേരെ നിർത്തിട്ട് നല്ല എയറേഷനും കൊടുത്ത് ഹീറ്ററും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ റെഡിയാക്കി എടുക്കുന്നത് അല്ലേ? ഇവർക്ക് പിന്നെ ഫംഗസ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടോ? ഫംഗൽ വരുന്ന പിന്നെ വാട്ടർ ക്വാളിറ്റിയുടെ ഇഷ്യൂല് വരുന്നത് വൈറ്റ് സ്പോട്ട് വരും. വൈറ്റ് സ്പോട്ട് വന്നാൽ നമുക്ക് യൂസ് ചെയ്യുന്ന ജനറൽ ക്യൂർ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. ജനറൽ ക്യൂബോ? ജനറൽ ക്യൂർ. ഓക്കെ ഓക്കെ. ജനറൽ ക്യൂർ ആ മെഡിസിൻ യൂസ് ചെയ്താൽ മതി. ആ മെഡിസിനും ഈ പറഞ്ഞ ഹീറ്ററും യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ റെഡിയായി കിട്ടും. ഇത് ഇതേപോലെ ഇപ്പോ വൈറ്റ് സ്പോട്ട് അടിച്ച് കിടക്കുവാണ്. ഈ ഫിഷ് അല്ലേ? ഈ ഫിഷ് ഫീമെയിൽ ആണല്ലേ? ഫീമെയിൽ ആ മെയിലിനും വൈറ്റ് സ്പോട്ട് ഉണ്ട്. നമ്മളാ ബ്രീഡിംഗ് ടൈമിന് ചെറിയ പ്രശ്നം വന്നാൽ അതെ. മെയിലിന് ഇപ്പൊ ഏകദേശം മാറുന്നുണ്ട്. ഫീമെയിലിന് നല്ല ഉണ്ട്. ബോഡിയിൽ നമുക്ക് വൈറ്റ് ചെറിയ ചെറിയ ഡോട്ട് കാണാം. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ ക്യൂർ. ഇപ്പൊ ഈ വാട്ടർ തന്നെ ശ്രദ്ധിച്ചേക്കാൻ ബ്ലൂ ഷെയ്ഡ് ആണ്. ബ്ലൂ ഷെയ്ഡ് ആണ്. ആ ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട് ആ കളർ വരുന്നത്. പിന്നെ അതുപോലെ ഹീറ്റർ 30 ഡിഗ്രിയിലും ഇട്ട് കൊടുക്കണം. 30 ഡിഗ്രി അല്ലേ? ഇവർക്ക് നമുക്ക് ചികിത്സ മാറ്റാന്നുള്ളൂ. എല്ലാത്തിനും ട്രീറ്റ്മെന്റും കാര്യങ്ങളുണ്ട്. മെഡിസിനും കാര്യങ്ങളും എല്ലാത്തിനും ഉണ്ട്. ഇച്ചിരി വൈകി പോയാലോ പ്രശ്നം അല്ലേ? വൈകിയല്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് രക്ഷപ്പെടുത്തിയെടുക്കാം. പറഞ്ഞു. ഇത് അടുത്തൊരു ബ്രീഡാണ്, റെഡ് കെഎംഎൽ എന്ന് പറയും. റെഡ് കെഎംഎൽ അല്ലേ? ഇതൊക്കെ കൂടിയ ഗ്രേഡാണ്. അവരുടെ ഹെഡിലെ മാർക്കിംഗ് ഫുൾ ക്രോസ് ഇങ്ങനെയാണ് കോമ്പറ്റീഷൻ ഗ്രേഡ് ആയിട്ട് ഉപയോഗിക്കാൻ.
ഇവർക്കും കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടോ? ഉണ്ട്, ഫ്ലവർ ഹോണിന്റെ കോമ്പറ്റീഷൻ നടക്കും. നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നുള്ളൂ, തമിഴ്നാട് കൊൽക്കത്ത പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലേ. ഉണ്ട്, എല്ലാ വർഷങ്ങളും. ഈ കെ എം എൽ ആണോ കൂടുതലും വെറൈറ്റി ഇറങ്ങുന്നത്? കെ എം എൽ അല്ല, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നത് എസ് ആർ ഡി എന്ന് പറഞ്ഞ ബ്രീഡാണ്. എസ് ആർ ഡി എല്ലാവരും ചോദിക്കുന്ന അതാണ്. പക്ഷെ എസ് ആർ ഡി ആക്കാലും ഭംഗിയും കാണാൻ ഇത്തിരി കൂടി ബെറ്റർ കെ എം എൽ ആണ്. ഇവർക്ക് എത്ര നാളേജ് ആണ് ഇപ്പൊ? ഇതിപ്പോ ഒരു ഒന്നര വർഷം പ്രായമുണ്ട്. ഒന്നര വർഷം അല്ലേ. ഇവരെ നമുക്കിപ്പോ ഒരു മൂന്ന് ബാച്ച് ഇപ്പോ ആയിട്ടുണ്ടായി. അതിനകത്ത് രണ്ട് ബാച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയുണ്ട്. മൂന്നാമത്തെ ബാച്ച് ഇപ്പോ സൈസ് ആയി വരുന്നു. ആണല്ലേ. അടുത്ത എഗ്ഗിങ്ങിന് വേണ്ടി എടുത്തിരിക്കണോ? അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടിട്ട്. ഇതിപ്പോ കിടക്കുന്ന വി ഐ പി ഗ്രേഡ് ആണ്. എസ് ആർ ഡി എസ് ആർ ഡിയുടെ വി ഐ പി ഗ്രേഡ് അല്ലേ. അതെ. ഇതിപ്പോ നമ്മള് ബ്രീഡിങ് ഇപ്പൊ കഴിഞ്ഞുള്ളൂ വരുക. അപ്പൊ അതുകൊണ്ടാണ് കോക്കും കാര്യങ്ങളൊക്കെ ഡൗൺ ആയിട്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതിന്റെ മൂന്നിരട്ടി ഉണ്ട് ഇതിന്റെ ഹെഡ്. ഓ, അത് ഇതിലും നല്ല സൈസ് വരും. അത് വി ഐ പി ഗ്രേഡ് എന്ന് പറഞ്ഞത്. ഓക്കേ. നമ്മളിനിപ്പോ ഹീറ്റർ ഒക്കെ ഇട്ട് വാട്ടർ കണ്ടീഷൻ ഒക്കെ ഒന്ന് പക്കയാക്കി അവനെ കണ്ടീഷൻ ആക്കി എടുക്കണം. എടുക്കണം അല്ലേ. ഓക്കേ. ഇതിന്റെ ഫീമെയിൽ ആണ് ഇപ്പുറത്ത് കിടക്കുന്നത്? അതിന്റെ ഫീമെയിൽ ആണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ്. എന്റെ ഫീമെയിൽ ഇതല്ല, എന്റെ എസ് ആർ ഡി ആണ് ഫീമെയിൽ. ഫീമെയിൽ അല്ലേ. നമ്മൾ ഇങ്ങനെയാണ് ഇടേണ്ടത്. അപ്പം ബ്രീഡിങ്ങിന് വേണ്ടി അപ്പം ഇവരുടെ കാണിച്ചുകൊണ്ടിരുന്ന. അതെ, മെയിലും ഫീമെയിലും നമ്മൾ ഇതുപോലെ കാണുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിടുക. ഓ, ഫീമെയിൽ എഗ് ചെയ്യാൻ ടൈം ആകുമ്പോഴത്തേക്കും ഫീമെയിൽ ക്ലീൻ ചെയ്ത് തുടങ്ങും. ആ ക്ലീൻ ചെയ്യുന്ന ടൈമിന് നമ്മള് ചട്ടി വെക്കും. ചട്ടി വെച്ച് കൊടുത്ത് രണ്ടുപേരും ഒരുമിച്ച് വിടും. ഓ, അങ്ങനെയാണല്ലേ. ഇതിപ്പോ ചില മെയിലും ചില ഫീമെയിലും തമ്മില് പേരാവണമെന്നില്ല. പേരായിക്കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടു ദിവസത്തിനുള്ളിൽ ഒരു എഗ് ചെയ്ത് ഫീമെയിൽ എഗ് ചെയ്യണതിന്റെ പുറമെ തന്നെ മെയിൽ ഹോർമോൺ ചെയ്യും. ഹോർമോൺ ചെയ്യും. നമുക്ക് അത് 48 മണിക്കൂറിന് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഹാച്ച് ആവോ ഇല്ലെന്നുള്ളത്. ഹാച്ച് ആവാത്ത എഗ്ഗുകൾ വൈറ്റ് ആവും. ഫംഗലായി പോവും. ഹാച്ച് ആവണേൽ ബ്ലാക്ക് ഡോട്ട് വീഴും. അതൊരു 24 മണിക്കൂർ മുമ്പ് അത് അനക്കം തുടങ്ങും. ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ അവര് ഫ്രീസിം ആവും. ഫ്രീസിം ആവും അല്ലേ. ഫ്രീസിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്ത് തുടങ്ങാം. ഫീഡ് ചെയ്ത് ഇത് എന്തിന്റെ ഫീമെയിൽ കിടക്കുന്ന? ഇത് കെ എം എല്ലിന്റെ ഫീമെയിൽ കിടക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ബ്രീഡ് തന്നെയാണ്. ആണല്ലേ. കുറച്ചുകൂടി നല്ല മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട്. ഇത് നമുക്ക് മെയിലിന്റെ പകുതി മതി ശരിക്കും പറഞ്ഞ ഫീമെയില് മതി. അങ്ങനെയാണ്. സെയിം സൈസ് ആണ്. ചിലപ്പോ ഫീമെയിൽസ് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. മെയിലിന് പരിക്ക് കാര്യങ്ങൾ കൂടുതൽ വരും. നമുക്ക് കംഫാ ബ്രീഡുള്ള ഫീമെയില് ഭയങ്കര പ്രശ്നക്കാരാണ്. അവര് മെയിലിനെ അറ്റാക്ക് ചെയ്ത് ആകെ ആവശ്യമായി കളയും. ഇതും ഈ പറഞ്ഞ പോലെ അടുത്തൊരു വെറൈറ്റി ആണ്. തായ് സിൽക്ക് എന്ന് പറയും. തായ് സിൽക്ക് അല്ലേ. തായ് സിൽക്ക് അത് മോൺസ്റ്റർ വോക്കാണ്. ഒരു ഗ്രീൻ ഒരു കളർ വരും. പ്ലാറ്റിനം ഗ്രീൻ കളർ. പ്ലാറ്റിനം ഗ്രീൻ. ഇവരിപ്പോ ഫിഷ് ഇപ്പോ നല്ല രീതിയിൽ സ്ട്രെസ് ആയിട്ടിരിക്കുന്നു. വൈറ്റ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ആൾക്ക്. ആണോ. അപ്പൊ മെഡിസിൻ ചെയ്തല്ല. ഇന്നിപ്പോ മെഡിസിൻ ചെയ്യാനായിട്ട് ഇപ്പൊ മാറ്റി. നമ്മള് ബ്രീഡിംഗിന് ഇട്ടാണ്. വാട്ടർ കണ്ടീഷന്റെ ഒരു മോശം കൊണ്ടാണ് വൈറ്റ് സ്പോട്ട് അടിച്ചത്. മെയിലിന് ബോഡി ഫുൾ വൈറ്റ് ടൈലൊക്കെ ശരിക്കും അറിയാൻ പറ്റും. അറിയാൻ പറ്റും. അവർക്കിപ്പോ നമ്മളിപ്പോ അടുത്ത മെഡിസിൻ ടാങ്കിലേക്ക് നമ്മൾ മാറ്റും. ഓക്കേ. അപ്പൊ ബ്രീഡിങ്ങിന്റെ ഇപ്പൊ എടുത്ത് മാറ്റും. മാറ്റും മാറ്റും. നമുക്ക് ഇവരുടെ തന്നെ വേറെ ഉണ്ട്. മെയിലുണ്ട്. ഉണ്ടല്ലേ. അവർക്ക് ഡിമാൻഡ് ഉണ്ട്. അവർക്ക് തായ് സിൽക്കൊക്കെ എല്ലാരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഉണ്ടല്ലേ. നമുക്ക് കുഞ്ഞുങ്ങള് നമുക്ക് 1 inch സൈസ് ആവണതിനും തന്നെ കൊണ്ടുപോവാണ്. ഉണ്ടല്ലേ. ഓക്കേ. അപ്പൊ ഇവിടെ നമ്മളെ പേർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ? നമ്മള് പേർ സെറ്റ് ചെയ്ത് കൊടുക്കും. കൊടുക്കാറുണ്ട്. നമുക്കിപ്പോ ഓൾറെഡി തന്നെ ഈ പേർ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടേക്കാണ്. അതിപ്പോ ഇന്നിപ്പോ ഓൾറെഡി സോൾഡ് ആയി. നമ്മളിപ്പോ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവാണ്. ആണല്ലേ. ഓക്കേ. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരുപാട് എത്ര ബോട്ടിൽ ഇപ്പൊ മൊത്തം ചെയ്തിട്ടുണ്ട്? ഒരു 200 മേളിൽ കാണോ? എല്ലാ സെയിലിനു വേണ്ടി കിടക്കുന്നതാണ്. എല്ലാ സെയിലുള്ള കടക്കാർക്കും സമീപിക്കാം. എപ്പോഴും ഉണ്ടാവും. ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. നമ്മുടെ കൊണ്ടുപോയിട്ട് ഗ്രൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗ്രൂമിംഗിൽ റിസൾട്ട് കിട്ടിയിട്ട് പിന്നെ പിന്നെ റെഗുലർ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ എടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ ഇവിടെ ബ്രീഡ് ആയതുകൊണ്ട് ഇതിന് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ടൊക്കെ അല്ലെ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ അല്ലേ. ഇമ്പോർട്ടഡ് ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇതാ ഇവിടെ നമുക്ക് റിസൾട്ട് കാണുന്നെങ്കിൽ ഇട്ട് കിടപ്പുണ്ട് ഇവിടെ മൊത്തം. നമ്മുടെ എല്ലാം ഇവിടെ ആയതാ. ഓക്കേ. ഇതൊക്കെ എല്ലാം 2 inch താഴെ ഉള്ളൂ ഫിഷുകൾ. ഇവരെല്ലാം നമ്മൾ കൊടുക്കാനായിട്ട് അല്ലേ. അതെ അതെ. ഇതെല്ലാം ഇതൊക്കെ ഇവിടെ ആയ കുഞ്ഞുങ്ങളാ. ഓക്കെ.
പിന്നെ ഏത് പറഞ്ഞാലും നമ്മൾ എടുത്തു കൊടുക്കുകയും ചെയ്യും. ബോക്സ് ചെയ്യുന്നുണ്ട് നമ്മള്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും മിഥുനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ എഡിസോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ബ്രീഡിംഗ് സെക്ഷനിലേക്ക് നമുക്ക് ബ്രീഡിങ്ങിന്റെ ഏകദേശം നമുക്കൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിപ്പോ ഇരിക്കുന്ന വെച്ചാൽ മെയില് ഫീമെയിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കാണുന്ന രീതിയിൽ ഇടും. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഈ ഫീമെയില് എഗ്ഗിങ്ങിന് ടൈം ആയിട്ടുണ്ട്, എന്നുവെച്ചാൽ അതിന് ട്യൂബ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആ ടൈമിന് ചട്ടി വെച്ചുകൊടുക്കുകയാണ്. നമ്മൾ ചട്ടി വെച്ചിട്ട് ചട്ടിയാണ് വെച്ചുകൊടുക്കുന്നത്. നമ്മള് അതെ ചട്ടി അടക്കുന്നത്. ഈ പൈപ്പ് ഒന്നും വെച്ചാൽ കാര്യമില്ല. പൈപ്പ് വെച്ചില്ല, ഇവര് മെയിൻ ആയിട്ട് ചട്ടിയാണ് ഇവർക്ക് എപ്പോഴും നല്ലത് ആണല്ലേ. ചട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവര് ചട്ടി ക്ലീൻ ചെയ്യാൻ തുടങ്ങും. ഇപ്പഴല്ലേ മെയില് ഫീമെയിൽ ഓടി. ഓക്കെ, ഇത് നമുക്ക് കാണിക്കാം. ഇപ്പൊ ആ ചട്ടി വെച്ചതിന്റെ പേടിയിലിങ്ങനെയാണ്. ഓൾറെഡി എഗ് ചെയ്യാനായിട്ട് അതിന്റെ ട്യൂബ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഫീമെയിലിന്റെ. നമ്മളിപ്പോ ചട്ടി വെച്ചതിന്റെ ഒരു പേടിയിലേക്കാണ്. ഒരു കേറിട്ട് ചട്ടി ക്ലീൻ ചെയ്യാൻ തുടങ്ങും. എഗ്ഗിങ്ങനുള്ള സ്ഥലം അവർ ക്ലീൻ ചെയ്ത് തുടങ്ങും. ഇതിപ്പോ ഈ ഫീമെയിൽ ആവുമ്പോൾ നമുക്ക് നാളെ ഒരു ഉച്ചയ്ക്കുമ്പോട്ട് എന്തായാലും എഗ്ഗ് ചെയ്യും. ചെയ്യല്ലേ. ഓൾറെഡി ഇപ്പൊ അതിന്റെ ട്യൂബ് പുറത്ത് വന്നിട്ടുണ്ട് എഗ്ഗിങ്ങനുള്ളത്. മെയിൽ ഫീമെയിൽ കൂടി ചട്ടി ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അവർ അഴുക്ക് ഫുള്ള് കളയും ചട്ടിയുള്ളിൽ നിന്ന്. എഗ്ഗ് ചെയ്യാൻ തുടങ്ങും ഫീമെയിൽ വന്നിട്ട് എഗ്ഗ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ പുറമെ മെയില് ഹോർമോൺ ചെയ്ത് തുടങ്ങും. ആ ഹോർമോണിന്റെ ഫെർട്ടിലിറ്റി പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഹാച്ച് ആവുള്ളൂ. ഇതിപ്പോ ഓൾറെഡി ബ്രീഡിംഗ് മെയിലാണ്, നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് ബാച്ച് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫീമെയിൽ ഇപ്പൊ പുതിയ നമ്മള് വേറെ അടുത്ത് ട്രൈ ചെയ്യുവാണ്. ഹാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ എഗ് എടുത്ത് മാറ്റാന്നുള്ളൂ. വേറെ കണ്ടീഷൻ ചെയ്ത വെള്ളത്തിലേക്ക് നമ്മളിപ്പോ ഈ പറഞ്ഞ തെർമോകോൾ വെഫിലില് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെക്കും വെള്ളം. എന്നിട്ട് നമ്മൾ അതിന്റെ മാറ്റും. മാറ്റും എയറേഷൻ കൊടുത്തിടും. ക്ലീനിങ് ഒക്കെ തുടങ്ങിയല്ലോ. ക്ലീനിങ് തുടങ്ങിയത്. ഇനി കൊത്തിടുന്നൊക്കെ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും. ഇട്ട ഉടനെ അറിയാൻ പറ്റും. അറിയാൻ പറ്റും അല്ലേ. ഇവരിപ്പോ ഇനി കൊത്തിട തോന്നില്ല അല്ലേ. ഇല്ല, ഇവരിപ്പോ കുഴപ്പമില്ല. ഇവര് ഓൾറെഡി പേവർ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ. ഓക്കേ, ഇപ്പൊ നിങ്ങക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷേ ഓൾറെഡി ബ്രീഡിങ്ങിനായിട്ടുണ്ട്. ബ്രീഡിങ്ങിനായിട്ടുണ്ടായിരുന്നല്ലേ. ഫീമെയിലിന് നമുക്ക് ആ വെന്റ് പുറത്തേക്ക് വന്നേക്കുന്നുണ്ടോ ട്യൂബ്. ആ താഴെ ട്യൂബാണ്, അത് എഗ്ഗിങ്ങിന് വേണ്ടി ട്യൂബാണ് ഇറങ്ങി വരുന്നത്. ബ്രീഡിംഗ് സമയത്ത് പ്രത്യേകം ഫുഡ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ. ഇല്ല, നമുക്ക് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഇതിന്റെ ബ്രീഡേഴ്സ് ഫുഡ് ഉണ്ട്. നമ്മളിവിടെ കുറച്ച് ഫീഡുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. നമ്മള് ബ്രീഡിംഗ് പേരുകൾക്ക് അതേപോലെ പ്രോട്ടീൻ ഫീഡുകൾ അധികം കൊടുക്കാറില്ല. ഇല്ലല്ലേ. ഹോർമോൺ കൂടിയ ഫീഡുകൾ കൊടുത്താൽ ഇവരുടെ ഫെർട്ടിലിറ്റിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാറില്ല. ഇനി കളർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഫുഡൊക്കെ ഉണ്ടല്ലോ. അതുണ്ട്, കളറിനുണ്ട്, പിന്നെ പേൾസ് കാര്യങ്ങൾ തെളിയാനായിട്ടുള്ളതുണ്ട്, ഹെഡ് ഗ്രോത്തിനുണ്ട്. അപ്പം നമ്മൾ കാഴ്ചകളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പം ബോട്ടിൽ ചെയ്തിരിക്കുന്നതാണെങ്കിലും പിന്നെ ബ്രീഡിങ്ങിൻ്റെ സെക്ഷൻ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ബ്രീഡിങ് ചെയ്യുന്ന എങ്ങനത്തെ രീതികളെല്ലാം നമുക്ക് പരിചയപ്പെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ, ഫിഷിന് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഇതിനായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ, ബ്രീഡിങ്ങിൻ്റെ കാര്യങ്ങൾ. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം. ഒരു രാവിലെ 8 മണിക്ക് ശേഷം രാത്രി 10 മണിക്ക് മുമ്പായിട്ട് വിളിക്കുന്നുണ്ട്. ശരിയാണ്. ചിലപ്പോ രാത്രിയൊക്കെ 11 മണിക്കൊക്കെ ചിലവർ കാണുമ്പോൾ വീഡിയോ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ. ഓക്കെ, പിന്നെ എന്തെങ്കിലും അസുഖമൊക്കെ വരുവാണെങ്കിൽ എന്തായാലും വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു തരും അതിന്റെ മെഡിസിൻസും കാര്യങ്ങളും. പിന്നെ 25-30 രൂപ ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഫിഷ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്കിപ്പോ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു 10 പീസൊക്കെ മിനിമം എടുത്തല്ലേ. നമുക്ക് 10 പീസ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് വളർത്തി ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലോട്ട് ഇറങ്ങല്ലേ. തുടക്കക്കാരോട് പറയാനുള്ളത് ആദ്യം വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട്
ചെറിയ സൈസിൽ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലത്. നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ട് കാശ് അധികം മുടക്കുന്നതാണ് നല്ലത്. മുടക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് ഇനി എന്നൊരു പുതിയ വീഡിയോ കാണാം. ബൈ.